പ്രാണൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായത് അന്നമാണ്. അന്നമില്ലാതെ നമുക്ക് പറ്റില്ല. അന്നത്തിൽ നിന്നുണ്ടായി അന്നമായി നിലനിന്ന് മറ്റൊന്നിന് അന്നമായി തീരുക എന്നുള്ളതാണ് നമ്മുടെ വിധി. അന്നചരിത്രമാണ് ലോകം. ആമാശയ ചരിത്രം ആശയ ചരിത്രമായി മാറിയപ്പോൾ ഉണ്ടായതായി വഴക്കുകളും വക്കാണങ്ങളും അല്ല. ആമാശയം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നിറയ്ക്കാൻ ഓടിക്കഴിഞ്ഞാൽ ആശയങ്ങൾക്ക് അല്പനേരമേ കിട്ടൂ. അന്യന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് സ്വന്തം ആമാശയം നിറയ്ക്കുമ്പോൾ നിറച്ച അന്നത്തെ നിന്ദിക്കുവാൻ മാത്രമേ ചിന്തകൾ സഹായകമാവൂ. മതങ്ങൾ അതാണ് ചെയ്തു പോകുന്നത്, വർഗങ്ങളും വർണ്ണങ്ങളും അതാണ് ചെയ്തു പോകുന്നത്, സംഘങ്ങളും സംഘടനകളും ചെയ്തു പോകുന്നതും അതുതന്നെയാണ്. നാളെ ഞാനും നിങ്ങളും ഒരു സംഘടന ഉണ്ടാക്കിയാൽ ചെയ്യാൻ പോകുന്നതും അതുതന്നെയാണ്. അതിന് വിപരീതമായി പ്രതികരിക്കാനുണ്ടാക്കുന്ന സംഘടന വിപരീതമെന്ന പദം കൊണ്ട് തന്നെ അതുതന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ വൈചിത്ര്യം. അതെ. അപ്പൊ സമഷ്ടിക്ക് അത്യന്താപേക്ഷിതമായ അന്നം, സമഷ്ടിയെ നിലനിർത്തുന്ന പ്രാണൻ, അന്നപ്രാണങ്ങളുടെ ചർച്ചയിലാണ് ജഗത് സൃഷ്ടി. അത് ഏത് യജ്ഞകുണ്ഡത്തിലാണ്? അതിൻ്റെ ഹോതാവാരാണ്? അതിൻ്റെ യജമാനൻ ആരാണ്? ഇതും അവർ ചിന്തിച്ചിട്ടുണ്ടാവണം. കോടാനുകോടി സസ്യജാലങ്ങളുടെ ഇലകളാണ് ആ ഹോമകുണ്ഡം. ഭൗമമായിരിക്കുന്ന വസ്തുക്കളെ ഇരുമ്പിനെ ചെമ്പിനെ സ്വർണത്തെ ഉപ്പിനെ പലതരം ഉപ്പ് വകകളെ എണ്ണമറ്റ മിനറലുകളെ എവിടെയൊക്കെയാണ് അവ ഇരിക്കുന്നതെന്ന് അന്വേഷിച്ച് നിയോഗം പോലെ വേരുകൾ ചെന്ന് അവയെ വലിച്ചെടുത്ത് അവയെ രൂപാന്തരപ്പെടുത്തി ആഹാരമാക്കുമ്പോൾ അതാത് പ്രദേശങ്ങളിലെ ധാതുലവണങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെടേണ്ടുന്ന സസ്യജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ തിരിച്ചറിയാതെ അത്തരം വിത്തുകളും ചെടികളും ദുരമൂത്ത കച്ചവട സംഘങ്ങളോട് ശാസ്ത്രകാരൻ ചേർന്ന് അവിടെ നിന്ന് പറിച്ച് അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമല്ലാത്ത ഭൂമിയിൽ കൊണ്ട നട്ട് അവിടെ വളരുന്ന സസ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുമ്പോൾ ഓരോ ദേശത്തിനും ഇണങ്ങുന്ന ജാന്തവ പ്രകൃതികളെ ജന്തുക്കളുടെ പ്രകൃതികളെ ടെസ്റ്റ് ട്യൂബുകളിൽ ബീജം പരീക്ഷിച്ച് ക്രോമസോമുകളെ മാറ്റിമറിച്ച് ജനിതകങ്ങളെ മാറ്റിമറിച്ച് അവയുടെ കലർപ്പുണ്ടാക്കി ജാന്തവ ജീവിതത്തിൻ്റെ ആനന്ദവും സുഖവും നഷ്ടപ്പെടുത്തുമ്പോൾ ഈ ഗ്രാമത്തിലെ ആഹാരം കഴിച്ച് ഇവിടുത്തെ മനുഷ്യരോട് ഇടപഴകി ഇവിടുത്തെ സസ്യജാലങ്ങൾ തിന്ന്
ഇവിടുത്തെ മണ്ണിനിണങ്ങുമാർ നടക്കാൻ പാകത്തിന് അസ്ഥികളും കൂട്ടങ്ങളുമായി അതുള്ള വർഗത്തെ പെറ്റുപെരുക്കാൻ ഇവിടെയുള്ള മൂരിയോട് ഇവിടെയുള്ള പശു ഇണചേർന്ന സുഖമനുഭവിച്ച് ശാന്തമായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ പ്രകൃതികമായി അതിൻ്റെ രതിസുഖം സ്വയം അനുഭവിക്കുവാൻ അനുവദിക്കാതെ ഏതോ വെളുത്തവൻ്റെ രാജ്യത്ത് നിന്ന് ബീജമെടുത്ത് ഇറക്കുമതി ചെയ്ത് താൻ സ്വീകരിക്കാൻ മടിക്കുന്ന ബീജത്തെ അകത്ത് നിർബന്ധപൂർവം വെച്ച് അതിൽ ആൻറ്റിബോഡി ഉണ്ടായി സ്വീകരിക്കാതിരുന്നാൽ അതിനെ തകർത്ത് കളയാനൊരു മരുന്നും കുത്തിവെച്ച് തൻ്റേതല്ലാത്തൊരു വർഗത്തെ തൻ്റെ കൂടെ വളർത്തി അത് കുടിക്കുന്നതിൽ താല്പര്യമില്ലാതെ അതിനെ നക്കാൻ ഇഷ്ടപ്പെടാതെ സ്നേഹം പകരാത്ത ആ പശുവിൻ്റെ മുലപ്പാൽ ഈ രാജ്യത്തിലെ പ്രജകൾ കുടിച്ച് അവനവൻ്റെ കുടുംബത്തിനും കൂട്ടായ്മയ്ക്കും അവനുൾപ്പെടുന്ന സംഘടനയ്ക്കും എതിരായി അതിനകത്ത് പെരുമാറുമ്പോൾ ഈ കൊണ്ടുവന്ന ബീജമാണ് ഇവൻ്റെ കലനാ വൈചിത്രത്തിന് പങ്കുവഹിക്കുന്നതെന്ന് ശാസ്ത്രകാരൻ്റെ ഗൃദ്ധദൃഷ്ടി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അവന് സുഖവും ആനന്ദവും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള മിനിമം വികാരമുണ്ടാവണം. ഈ മിനിമം വികാരമില്ലാതെ ശാസ്ത്രകർത്തങ്ങൾ കയറിയിറങ്ങി പരീക്ഷിക്കുമ്പോൾ ശാസ്ത്രജ്ഞൻ ഈ മണ്ണിനോടും ഈ മണ്ണിലെ ജീവജാലങ്ങളോടും പ്രകൃതിയോടും ചെയ്തു കൂട്ടുന്ന ക്രൂരത മൊത്തം ചിന്തിച്ചാൽ ശാസ്ത്രത്തെക്കാൾ അനാചാര നിബിഡമായി മറ്റൊന്നില്ല. ധനാഗമനമെന്നൊന്നല്ലാതെ അത് കൊണ്ടുനടക്കുന്നവനും അത് ചുമലിലേറ്റുന്നവനും അതിൻ്റെ പ്രോത്ഘാടനം കിട്ടുന്ന ധനം എന്നൊന്നല്ലാതെ അവൻ മനുഷ്യൻ്റെ ബൗദ്ധികതയ്ക്ക് മേൽ നടത്തുന്ന ചൂഷണമല്ലാതെ തെല്ലും പ്രയോജനപ്രദമല്ലെന്ന് അല്പം ചിന്തിച്ചാൽ ബോധ്യമാവും. ഈ ഒരു യജ്ഞസങ്കല്പത്തെ ആകെ തകിടം മറിച്ചുകൊണ്ട് മറിച്ച് എത്ര ജീവജാലങ്ങൾ ഉത്ഭൂതങ്ങളാകുന്നു അവയ്ക്ക് മുഴുവനുള്ള അന്നം ഇലകളിലാണ് ഉണ്ടാകുന്നത്. അന്നം പൂഴ്ത്തിവെച്ച് ദാരിദ്ര്യമുണ്ടാക്കി അതിൻ്റെ വിതരണ നിയമങ്ങളും അതിൻ്റെ കച്ചവടവും രൂപാന്തരപ്പെടുത്തി ഇന്ന് അന്നം സുലഭമാണെന്നും അന്ന് അന്നം സുലഭമല്ലെന്നും തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വിതരണ നിയമങ്ങളിൽ നിന്ന് അന്നം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഏക കലവറ ഇലകളാണ്. അവയുടെ എണ്ണം ഇന്ന് കുറയുകയാണ് ചെയ്തത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പളവളപ്പിൽ ശാസ്ത്രഗർത്തങ്ങൾ ഉണ്ടാക്കി മാനവന്റെ ജീവിതം മുഴുവൻ ദുസ്സഹമാക്കുകയല്ല, സസ്യജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ജീവിതത്തെ ദുസ്സഹമാക്കുമാർ കെട്ടിടങ്ങൾ പണിതപ്പോൾ ശരാശരി ജനസംഖ്യ ആനുപാതികമായി കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും കോളേജുകളും ബേക്കറികളും ഹോട്ടലുകളും പാർപ്പിടങ്ങളും അന്നം ഉൽപ്പാദിപ്പിക്കാൻ സമർത്ഥമല്ല. അന്നം ഉൽപ്പാദിപ്പിക്കാൻ സമർത്ഥമായ സസ്യജാലങ്ങൾ മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ടാണ് ഇതൊക്കെ പടുത്തുയർത്തത്. അന്നപ്രക്രിയയുടെ ആധാരശിലയായ സൂര്യനും സസ്യവും തമ്മിലുള്ള പാരസ്പര്യം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം അതാണ്. അതാണ് ശാസ്ത്രം. അത് അന്ധവിശ്വാസമാണെന്ന് കൽപ്പിക്കുകയും കാവുകളും കാടുകളും പൂർണ്ണമായി നശിപ്പിക്കുകയും സിമന്റിൽ പണിതീർത്ത മനോഹര സൗധങ്ങൾ ഉയരുകയും ചെയ്ത് മാനവ ജീവിതത്തെ ആനന്ദപൂർണമാക്കാമെന്ന് അവയ്ക്കകത്തിരുന്ന് കണ്ടുപിടിക്കുമ്പോൾ ദേവ വിശക്കുകളെ മറന്ന് അന്ധകാരാവൃതമായ
ധനത്തിൽ മോഹിച്ച് കാമന വളർന്ന് കാമദഹനം നടത്തേണ്ടുന്ന രുദ്രനെ ഒതുക്കി. ശാസ്ത്രം വികസിക്കുമ്പോൾ നാം ഇന്ന് കാണുന്നത് മാനവന്റെ ബൗദ്ധിക ദാരിദ്ര്യത്തിന്റെ പരമകഷ്ടയാണ്. അവന്റെ വൈകാരിക പാപ്പരത്വത്തിന്റെ വൃച്ഛിക പുച്ഛമാണ്. ഇങ്ങനൊരവസ്ഥയിൽ നമ്മൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു മഹായജ്ഞമുണ്ട്. ഇലകൾ ഹോമകുണ്ഡമായും സൂര്യരശ്മി ഹവിസായും ഭൂമിയിൽ നിന്ന് വലിച്ചെടുത്ത സാധനങ്ങൾ ചേർത്ത് അവിടെ ഭൂമിയിൽ വരുന്ന കാർബൺ ഡയോക്സൈഡിനെ വിഭജിച്ച് വിശ്ലേഷണം ചെയ്ത് ഒരു ഭാഗത്ത് ഓക്സിജനെ സ്വതന്ത്രമാക്കിയും കാർബണും ഹൈഡ്രജനും ചേർത്ത് കാർബോഹൈഡ്രേറ്റിന്റെ ലോകമുണ്ടാക്കിയും ആ ഹോമകുണ്ഡത്തിൽ നിന്ന് അന്നജമായ കാർബോഹൈഡ്രേറ്റും വലിച്ചെടുത്ത ഖനിജ പദാർത്ഥങ്ങളും അവ ധാതു പര്യന്തം പരിണമിക്കുവാൻ പാകത്തിന് അവയെ ദോഷവിമുക്തമാക്കി അവയിലടങ്ങിയിരിക്കുന്ന പ്രാകൃത ദോഷങ്ങളെ കളഞ്ഞ് അവയെ അരിച്ച് ഫിൽറ്റർ ചെയ്ത് അവയെ പൊടിച്ച് അവയെ അരച്ച് അവയെ ലയിപ്പിച്ച് ലയിപ്പിക്കാവുന്നവയിൽ ലയിപ്പിച്ച് അവയിലടങ്ങിയിരിക്കുന്ന ഉപ്പും അതുപോലുള്ള ലവണങ്ങളും അവയിലടങ്ങിയിരിക്കുന്ന മിനറലുകളും ജീവജാലങ്ങൾക്ക് ആഹാര പാകമായി ഇലകളിൽ തന്നെയോ തണ്ടുകളിലോ കിഴങ്ങുകളിലോ വേരുകളിലോ പൂക്കളിലോ കായ്കളിലോ വെച്ച് ലോകത്തിനന്നമായും ലോകത്തിന് പ്രാണനായും തിരുന്ന ബൃഹത്തായ ഒരു യജ്ഞസങ്കല്പമുണ്ട്. പത്ത് പുത്രൻ ജനിക്കുന്ന ഭാര്യായോനിയിലെ യജ്ഞസങ്കല്പത്തിൽ അർപ്പിക്കുന്ന ബീജം പുത്രനായി വരുന്നത് പത്ത് പ്രാവശ്യമുണ്ടാകുന്ന ആ യജ്ഞം നീ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഒരു വിത്തിട്ട് ഒരു മരമുണ്ടാകുന്നതാണ്. ഇത് സമഷ്ടിയുടെ യജ്ഞസങ്കല്പം. ഈ യജ്ഞസങ്കല്പത്തെ അനുമിച്ചും ആശ്രയിച്ചും പ്രാണനും അന്നവുമായി നിലനിന്ന് ബാഹ്യമായ യജ്ഞത്തിലെ പൂഷാവായ സൂര്യൻ ഈ യജ്ഞത്തിന്റെ അധിദേവനാണ്. വിത്തിനെ രൂപാന്തരപ്പെടുത്തുന്ന മിന്നൽ ഇന്ദ്രൻ ഈ യജ്ഞത്തില് മുഖ്യനാണ്. ഇതിലേക്ക് പൈതിറങ്ങുന്ന പർജന്യൻ വരുണൻ ഈ ബാഹ്യയജ്ഞത്തിൽ മുഖ്യനാണ്. ഈ യജ്ഞത്തിന് വേണ്ടി വരുന്ന വായു മുഖ്യനാണ്. ഇതിനെ തകർക്കുന്നവനെ തകർക്കാനൊരുങ്ങുന്ന പ്രകൃതി ശക്തിയാകുന്ന രുദ്രൻ സുനാമിയായും ഘോരമഴയായും ഒക്കെ രൂപാന്തരം പ്രാപിക്കുന്ന രുദ്രൻ ഈ യജ്ഞത്തിൽ മുഖ്യനാണ്. ഈ യജ്ഞത്തിന് സ്രോതസ്സായി നിൽക്കുന്ന ചന്ദ്രൻ സസ്യവികാരത്തിനിണങ്ങുന്ന ജാന്തവ വികാരത്തിന്
മുമ്പ് ഇണങ്ങിയെന്ന് നമ്മൾ പറഞ്ഞ ഇപ്പോൾ സസ്യവികാരത്തിനിണങ്ങുന്ന ചന്ദ്രൻ ഇതിൽ മുഖ്യനാണ്. അവിടെയും വൃദ്ധിക്ഷയങ്ങളും എല്ലാമുണ്ട്. ആ ചേർത്ത് വെച്ച് സമഷ്ടിയജ്ഞത്തെയും വ്യഷ്ടിയജ്ഞത്തെയും പാരസ്പര്യത്തോടെ കണ്ടാൽ വലിയൊരു ലോകമായി യജ്ഞസങ്കല്പം. ഈ സമഷ്ടി ഒന്നാകെ ചേർത്ത് വെച്ച് പ്രാണനും അന്നവും ഉണ്ടാക്കുന്ന വിപുലമായ യജ്ഞവും അതിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന എൻ്റെ ജീവിതമായ യജ്ഞവും എൻ്റെ ജനനം മുതൽ പൂർണ്ണ രൂപാന്തരപ്പെടുന്നു വരുന്ന യജ്ഞവും ചേർന്ന് മൂന്ന് കലനാവൈചിത്രങ്ങളോടുകൂടിയ ഈ യജ്ഞസങ്കല്പം, ഈ യജ്ഞത്തെ തകർക്കാതെ ജീവിക്കുക. ഈ യജ്ഞത്തിൻ്റെ ഭാഗധേയമായ യാജ്ഞിക ചേതനയ്ക്ക്, ദേവഭിഷക്കിന് സ്ഥാനങ്ങൾ നൽകുക, അവരെ നിന്ദിക്കാതിരിക്കുക, ഈ കലനയ്ക്ക് അനുഗുണമായി ശാസ്ത്രവും ചരിത്രവും വികാരവും വിചാരവും രൂപപ്പെടുത്തിയെടുക്കുക. ഇതിന് ചേരും വിധം വിദ്യാഭ്യാസ സംസ്കാരത്തെ സന്നിവേശിപ്പിക്കുക. ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും ഓരോ മനക്കോട്ടയിലും ഈ യജ്ഞം നിലനിർത്തി മാത്രം ജീവിക്കുവാൻ ജനതയെ പഠിപ്പിക്കുക. അങ്ങനെ മാത്രം ജീവിക്കുക. അതിൻ്റെ ദർശനം കണ്ടെത്തുന്നവയെ മാത്രം മതങ്ങളായി അംഗീകരിക്കുക. അതുൾക്കൊള്ളുന്ന ഭരണാധികാരിയെ മാത്രം ഭരിക്കാൻ കൊള്ളുന്നവനായി അംഗീകരിക്കുക. അതിൻ്റെ സൂത്രവാക്യത്തിലെത്തി ജനതയ്ക്ക് സമാധാനം തരുന്നവനെ മാത്രം പ്രവാചകനായി കാണുക. ഇങ്ങനെയൊക്കെ പണ്ടുള്ളവർ വിചാരിച്ചിരുന്നു. ഇപ്പൊ ഈ ലോകത്തിന്റെ സമസ്ത വ്യാപാരങ്ങളെയും ഏകത്ര സംയോജിപ്പിക്കാവുന്ന ഒരു യാജ്ഞിക സങ്കല്പം ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ നമ്മളിപ്പോ വ്യക്തിഗതമായ രണ്ട് യാജ്ഞിക സങ്കല്പങ്ങളെയും അവയെല്ലാം ചേരുന്ന ബൃഹത്തായ ഒരു യജ്ഞസങ്കല്പത്തെയും പറ്റി പറഞ്ഞു. ഏതാണ്ട് ഒരു ദിഗ്ദർശനം നടത്തി. അതെ, ഒരു ദിഗ്ദർശനം നടത്തി. അതെ, ഈ ദിഗ്ദർശനത്തിൽ വെച്ചുകൊണ്ട് നോക്കിയാൽ ഇന്ന് വിദ്യാഭ്യാസത്തിൽ വന്നിരിക്കുന്ന അപജയങ്ങൾക്കും മതങ്ങൾക്കും വന്നിരിക്കുന്ന അപജയങ്ങൾക്കും രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ വന്നിരിക്കുന്ന അപജയങ്ങൾക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയോ ഇവയെക്കുറിച്ചുള്ള തെറ്റായ ഒരു അറിവോ ഇവയെ അറിഞ്ഞാൽ തന്നെയും ധനകാമന ഇതിലൂടെ ഇല്ല എന്നുള്ള ദുരദൃഷ്ടമായ മനസ്സോ ഇവ ഭാഗികമായും പൂർണ്ണമായും കലർന്ന് പങ്കുവഹിക്കുന്നുണ്ടാകുമോ? ഉണ്ട്, ഉണ്ടെന്നാണല്ലോ നമുക്ക് ഈ ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ പറയാൻ പറ്റുക. ഇപ്പൊ ജീവിതായോധനത്തിലേക്ക് ഇറങ്ങുന്ന മാനവൻ അവനെ ധരിക്കുന്ന ആകാശം, അവിടെ നമ്മൾ അതെ ആദ്യ ഒരു എപ്പിസോഡിൽ നമ്മൾ പോയത്, അതെ അവനെ ധരിക്കുന്ന ആകാശം, അതിൽ അവൻ ഇരിക്കുമ്പോൾ അവൻ കേൾക്കുന്ന ഒരു ശബ്ദം അവൻ്റെ മനസ്സുമായി ഇണചേരുമ്പോൾ ശബ്ദവും മനസ്സും ഉണ്ടാക്കുന്ന അന്നം, ഈ ബാഹ്യ യജ്ഞത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഒരു അന്നം കഴിക്കുമ്പോൾ യജ്ഞരൂപമായ ഒരു അന്നം കഴിക്കണമെന്ന് ചിന്തിക്കേണ്ടതല്ലേ? ചിന്തിക്കേണ്ടതാണ്. അവൻ്റെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെല്ലാം ആ തരത്തിലായിത്തീർന്നാൽ
ആരോടാണ് ഏറ്റുമുട്ടാൻ പറ്റുക? വേണ്ടി വരില്ല. ആരോടാണ് എതിർക്കേണ്ടി വരിക? ഏത് യുദ്ധമാണ് നടക്കേണ്ടി വരിക? ഏതാളിനെ ഏത് ലോകത്തു നിന്ന് വിളിച്ചാലും സഹിഷ്ണുത, സമാധാനം, യുദ്ധമില്ലായ്മ, കളവും ചതിയും ഒന്നും ഇല്ലാത്തത് വരിക, ചൂഷണം അവസാനിപ്പിക്കുക, ഇതെല്ലാം സങ്കല്പമായി പറയുന്നവർ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം സങ്കല്പമായി വെക്കുമ്പോഴും ഇങ്ങനൊന്നും ജീവിക്കാൻ പറ്റാതെ വരുന്നത് അന്നദോഷം കൊണ്ടായിരിക്കുമോ? ആഹാരദോഷം കൊണ്ടായിരിക്കുമോ? ഇന്നലെ വരെ ഭാര്യ വിളമ്പി തന്ന ആഹാരം കഴിച്ച് നേതാവായി മാനവ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പോയ ഒരാൾ നാളെ രാവിലെ ഭരണാസനസ്ഥനായി കഴിയുമ്പോൾ അയാൾക്ക് ആഹാരം വെച്ചു കൊടുക്കുന്ന ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമായി അയാളെ ആഹരിപ്പിക്കുന്ന സെക്രട്ടറിമാരുടെയും അയാൾക്ക് ആഹാരം വെച്ചു കൊടുക്കുന്ന കുശിനിക്കാരൻ്റെയും മനസ്സും ആ വെച്ചു കൊടുക്കുന്ന ആഹാരവും അനുസരിച്ച് മാറുന്നത് കൊണ്ടാണോ ഭരണാധികാരികളുടെ സ്വഭാവം മാറുന്നത്? ഭീഷ്മൻ പറഞ്ഞതുപോലെ ദുര്യോധനന്റെ അന്നമുണ്ടതുകൊണ്ടാണോ ഈ രക്തമൊക്കെ ദുഷിച്ചത്? മാനവ സ്നേഹം പ്രതി ആത്മീയത അന്വേഷിച്ചു പോകുന്നവൻ ആത്മീയതയുടെ ലോകങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ കിങ്കരന്മാർ കാണിച്ചു കൊടുക്കുന്ന ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണോ പ്രവാചകന്റെ മനസ്സ് പ്രവാചക മനസ്സുകൾ മാറിപ്പോകുന്നത്?